ഒരാളെ കൂടെ നമ്മൾ യാത്ര പോകുമ്പോ അല്ലാഹുവേ യാത്രക്ക് നമ്മളെങ്ങാനും യാത്രയിൽ കൂടെ കൂട്ടിയ ഡ്രൈവർ അതല്ലെങ്കിൽ കൂടെ കൊണ്ടുപോയ ആള് തീരെ ക്ഷമയില്ലാത്ത ആളാണെങ്കിൽ പിന്നെ അതുകൊണ്ട് ആകെ വണ്ടി വിലയാവും. നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കണ്ടത് യാത്ര പോകുമ്പോ കുറെ വിഷമം ഉണ്ടാവും, കുറെ പ്രയാസം ഉണ്ടാവും. നിങ്ങൾ കരുതിയ ഭക്ഷണമൊന്നും കിട്ടൂല, അല്ലെങ്കിൽ വേറെ കുറെ സ്ഥലത്തേക്ക് യാത്ര, നമ്മൾ കരുതിയ മലയാളി ഹോട്ടലൊന്നും കാണൂല, മലയാളി റെസ്റ്റോറൻ്റ് ഒന്നും കാണൂല. അപ്പോ എനിക്ക് ആദ്യം തന്നെ ഉറപ്പാണ് എന്റെ കൂടെ പോകുന്ന തന്നെയാണ്. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോകാൻ ഇൻസൾട്ട് ആക്കരുത്. ഒരു യാത്രക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്. ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്. ചിലപ്പോ ബോക്സർ തള്ളേണ്ടി വരും, ചിലപ്പോ ബൈക്ക് ഒന്ന് തള്ളേണ്ടി വരും. എണ്ണ കഴിഞ്ഞാൽ ബൈക്ക് കുടുങ്ങും, ചിലപ്പോ ഭക്ഷണം ഉണ്ടാവൂല, വെള്ളം ഉണ്ടാവൂല. അതുകൊണ്ടാണല്ലോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാളായിട്ടുള്ള ഡീല് നിങ്ങൾക്ക് ഉറപ്പിക്കണമെങ്കിൽ, ഒരാളായിട്ടുള്ള ഇടപാട് നിങ്ങൾക്ക് ഉറപ്പിക്കണമെങ്കിൽ, ഒന്ന് സാമ്പത്തികമായ ഇടപാട്, സാമ്പത്തികമായ ഇടപാടിൽ ഒരാള് കറക്റ്റാണോ എന്ന് ഓൻ എപ്പോഴും വിശ്വസിക്കാം. ആ കൊടുത്ത കാശ് തിരിച്ചു തരുന്നുണ്ടോ എന്ന ഓൻ ഓക്കെയാണ്. ഏയ് ഇവിടെ ഓഫാക്കി പോലെ ആരും ഇങ്ങോട്ട് നോക്കി, കൊടുത്ത കാശ് കടം വാങ്ങിയിട്ട് ആ കാശ് അങ്ങനെ തന്നിട്ടല്ല, കടം വാങ്ങാൻ വേണ്ടിയിട്ട് പാതിരാ സമയത്ത് ഏത് സമയത്തും വരും അല്ലേ. കടം വാങ്ങാൻ വേണ്ടിട്ട് രാത്രി 2 മണി അല്ലെങ്കിൽ 3 മണി ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുണ്ട്. നമ്മൾ ഓല ഒലിപ്പിക്കലും ഓല വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ കണ്ട എടുത്തു കൊടുക്കും. പിന്നാളെ യാതൊരു അഡ്രസ്സും ഉണ്ടാവില്ല. പിന്നെ ഫോൺ വിളിച്ചാൽ എടുക്കൂല. പിന്നെ ഓനോട് കടം ചോദിക്കണമായിരിക്കാണ് നമ്മൾ അങ്ങോട്ട്. അങ്ങനെ അവധി എത്ര ആളുകളുണ്ട് കടം കൊടുത്ത കാശ് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന ആളുകൾ. ചില ആളുകൾ കൊടുക്കില്ല, അങ്ങനെ ഒരു സ്വഭാവം. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു സ്വഭാവം പാടുണ്ടോ? പൈസ വാങ്ങിയിട്ട് കാശ് വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ നടക്കുക, കടം കൊടുത്ത കാശ് തിരിച്ചു കൊടുക്കാതെ, അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടെടുക്കാതെ നടക്കുക. ചിലപ്പോ അങ്ങനെ കുടുങ്ങിയുണ്ടാവും. കുടുങ്ങുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ടൈം നീട്ടി കൊടുക്കണം. 10-ാം തീയതി കൊടുക്കാന്ന് പറഞ്ഞാൽ 10-ാം തീയതി തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ 9-ാം തീയതി കൊടുക്കണം, 11-ാം തീയതി ആവരുത്. അവിടെ വിശ്വാസം നഷ്ടപ്പെടാണ്. അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇടപാടിൽ ഓക്കെയാണോ എന്നാ ഓൻ ഓക്കെയാണോ, ഇടപാടിന്റെ വിഷയത്തിൽ ഒരാൾ ഓക്കെയാണോ എന്നാ ഓൻ നിങ്ങൾക്ക് എവിടെയും വിശ്വസിക്കാന്ന്. അതേ പ്രകാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ, യാത്ര പോകുമ്പോ യാത്രയിൽ ഓൻ ഓക്കെയാണോ എന്നാ ഓൻ എവിടെയും കൊണ്ടുപോവാണ്. എങ്ങനെ ഇവിടെ ശ്രദ്ധിക്ക്, യാത്രയിൽ ഓൻ ഓക്കെയാണോ എന്നോൻ എവിടെയും കൊണ്ടുപോവാ. ഇതിങ്ങനെ യാത്ര പോകുമ്പോ അവിടെ നോക്കി, ഇവിടെ നോക്കി, കണ്ടോ, അത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ, അങ്ങനെ ഇങ്ങനെ സ്വീപ്പാക്കുന്ന ആളുകളാണെങ്കിൽ, ഭർത്താക്കന്മാരാണെങ്കിൽ ഇത് കാണൂല. ഒരു യാത്ര പോകുമ്പോ അതൊന്നും കാണൂല. അവിടെ ജ്വല്ലറി, അല്ലെങ്കിൽ ഇവിടെ മറ്റത്, അവിടെ മറ്റത്. അപ്പോ അങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. അങ്ങനെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാല് പിന്നെ യാത്രക്ക് എന്തുണ്ടാവില്ല, പിന്നെ ഞങ്ങളെ കൊണ്ടുപോവില്ല. അതുകൊണ്ടാണ് ചിലപ്പോ നമ്മളെ ഉസ്മാനാജി ഉണ്ട് ഇവിടെ ദുബൈയിൽ, ഞങ്ങൾ കൂടെ അങ്ങനെ യാത്ര ചെയ്തപ്പോ ശത്രഞ്ജ് ഉസ്മാനാജി എന്ന് പറയാം, ബർക്കത്ത് കേട്ടെ. ഓലെ പറഞ്ഞ് യാത്ര പോകുമ്പോ പെണ്ണുങ്ങളെ ചെലവില് പോണമാ. എങ്ങനെ യാത്ര പോകുമ്പോ ഭാര്യനെ കൊണ്ടുപോകണം. എവിടെ യാത്ര പോകുമ്പോൾ എന്ത് ചെയ്യണം? ഭാര്യനെ കൊണ്ടുപോകണം. ഓ, അത് കേട്ടപ്പോ സമാധാനമായിട്ടുണ്ടാവുന്നത് അല്ലേ. എവിടെ യാത്ര പോകുമ്പോൾ എന്ത് ചെയ്യണം? ഭാര്യനെ കൊണ്ടുപോകണം. സംഗതി ശരിയാണ്, പക്ഷെ എന്തായിരിക്കണം? ഭാര്യന്റെ ചെലവില് യാത്ര പോവുക. എന്താ ഈയടാന്ന്, ഭാര്യന്റെ ചെലവില് യാത്ര പോവുക, എന്താ പറ്റൂലേ? പറ്റൂലേ? ചില ആളുകൾ പറയും, ആ പിന്നെ പറ്റാതെ, എന്നിട്ട് എന്തെയ്യോ മൂപ്പര പോക്കറ്റെന്ന് കായെടുക്കാം. അത് പറ്റൂല, മൂപ്പര പോക്കറ്റെന്ന് കായെടുത്തിട്ട് പിന്നെ ഞങ്ങളെ ചെലവില് പോവുക, അത് പറ്റൂല. പെണ്ണിന്റെ ചെലവില്, ഭാര്യന്റെ ചെലവിൽ എന്ത് ചെയ്യാ? യാത്ര പോവാ. എന്താ നിങ്ങക്ക് പിന്നെ കൂടുതൽ ഓല് യാത്രക്ക് വിളിക്കൂല.
ഭാര്യന്റെ ചെലവിലെ പഠിച്ച ജോലി എങ്ങട്ടാ പോണ്ടത്? ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തോളി. മാഷാല്ല, നമുക്ക് പോവല്ലേ? ഇന്നത്തെ ചെലവ് ഫുള്ള് എന്നിട്ട് പറയാം, അവരോട് പറയാം ഭാര്യന്റെ ചെലവിൽ പോകയാ. എന്നാ പിന്നെ ഈ കാണുന്നിടത്തുനിന്നൊക്കെ നമുക്ക് അവിടെ പോവില്ലേ, ഇവിടെ പോവില്ലേ, അത് വാങ്ങല്ലേ, ഇത് വാങ്ങല്ലേ, എനിക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കോ, വേണ്ടത് വേണമെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റ് മൊത്തം പേരിൽ തന്നെ ആക്കിക്കോ, ആ സൂപ്പർ മാർക്കറ്റ് മൊത്തം പേരിൽ തന്നെ ആക്കിക്കോ, നോ പ്രോബ്ലം. പക്ഷേ മുഴുവൻ ചെലവ് ഒഴിയെടുക്കണം. എന്നാ പിന്നെ പിറ്റേന്ന് 37 ആ യാത്രക്ക് വരുമല്ലോ. ഞാൻ തമാശാറിനാട്ടോ, ഞാൻ അത് സീനാക്കണ്ട. അല്ല, തമാശ കൂടെ കാര്യം പറയാലോ, തമാശ കൂടെ നമുക്ക് എന്താ ചെയ്യാ, കാര്യം പറ, മറ്റെന്തേന്നോ മറ്റേ ഒരു യാത്രക്ക് പോയ ഒരു യാത്രക്ക് പോകാനും ഭർത്താക്കന്മാർ പറയാൻ മടി. എന്താ നിങ്ങൾ ഈ കണ്ണ് കണ്ട സാധനങ്ങൾ മുഴുവൻ വാങ്ങിക്കൂട്ടിട്ടാണ് യാത്ര പോകുന്നത്? ചിലപ്പോ ഒരു പിന്നെ അമേസിലോ അല്ലെങ്കിൽ ഒരു ഇന്നോവയിലോ ഒരു കാറിലേക്ക് വരും, തിരിച്ചു പോരുമ്പോ ഇപ്പൊ ഒരു കണ്ടെയ്നറും വിളിക്കേണ്ടി വരും, കാരണം ആ ലോഡൊക്കെ കൊണ്ട് കൊണ്ടുവരണ്ടേ. അങ്ങനെ ഒന്നും ആവരുത്, ഭർത്താക്കന്മാരങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, ഭർത്താക്കന്മാരങ്ങനെ പ്രയാസപ്പെടരുത്. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുവാണോ? അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം? വാങ്ങണം. ഇപ്പൊ യാത്ര പോകുന്ന സമയത്ത് ഭാര്യ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ചില ഭർത്താക്കന്മാരുടെ എന്തെയില്ല, ഇതിപ്പോ ഭാര്യമാർക്ക് ഇട്ട് കൊട്ടുമ്പോ ഈ അപ്പുറം രണ്ട് ഭാഗം നോക്കണല്ലോ, പാൽ അങ്ങോട്ടും കിടക്കണം, ഇങ്ങോട്ടും കിടക്കണം. അപ്പൊ യാത്ര പോകുമ്പോ ചിലപ്പോ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങേണ്ടി വരും. നല്ലൊരു ടെക്സ്റ്റൈൽസോ അല്ലെങ്കിൽ നല്ലൊരു ഷോപ്പൊക്കെ കാണുമ്പോ അവിടെ എത്തുമ്പോ വണ്ടിന്റെ അക്സലറേറ്റർ കൂട്ടില്ല, ഒറ്റ പോക്കാം. ഇക്ക അവിടെ ഷോപ്പുണ്ട്, ഞാൻ കണ്ടില്ലല്ലോ. എവിടെ? ആള് ചിലപ്പോ മനഃപൂർവ്വം പോയതേക്കാരാവും. പോവാനുള്ള കാരണം എന്താ? നമ്മുടെ സ്വഭാവം കൊണ്ടാണ്. അങ്ങനെ ആവരുത്, അത്യാവശ്യമുള്ളത് മാത്രം വാങ്ങണം. അത്യാവശ്യമില്ലാതെ അത്യാവശ്യമുള്ളതൊക്കെ വാങ്ങണല്ലോ, അത് വാങ്ങണം. അത്യാവശ്യമില്ല വാങ്ങാൻ വേണ്ടി നമ്മൾ സമ്മതിക്കും വേണം. എല്ലാം അങ്ങനെ ആവരുത്. എന്നൊരു വൈക്ക് ഇറങ്ങാൻ പറ്റാത്തതാണ്, അന്നെ ഒരു വൈക്ക് കൊണ്ടാകാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ അങ്ങനെ തടിയപ്പരുത്. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കണം. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നമ്മളെ ഭാര്യ അത് കഴിക്കണം. അങ്ങനെയാണ്, അങ്ങനെയാണ്. നമ്മൾ എന്തൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതൊരു സ്നേഹമാണ്. നമ്മളെ ഉമ്മ കഴിക്കണം, നമ്മളെ ബാപ്പ കഴിക്കണം, നമ്മളെ മക്കള് കഴിക്കണം, നമ്മളെ മരുക്കള് കഴിക്കണം, എല്ലാ മരുക്കളും കഴിക്കണം. വലിയവള് ആ ഓള് വായിക്കാരുത്തിയാള് അവിടെ നിക്കട്ടെ. അങ്ങനെയാവരുത്, എല്ലാവരോടും എല്ലാവരും അങ്ങനെയായിരിക്കണം. നമ്മൾ കഴിക്കുന്നത് എന്താ, നമ്മൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും കൊടുക്കണം. അതൊരു സന്തോഷ ജീവിതമാണ്. ഒരാൾക്കൊരു സന്തോഷം ഉണ്ടാവണേല് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടത്, ഒരാൾക്കൊരു സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ സന്തോഷിക്കണം വേണ്ടത്. അങ്ങനെയാ വേണ്ടത്. ആ ഓനെന്താ അങ്ങനെ? ഓന്റെ കൂടെ പഠിച്ച ആളല്ലേ, ഓന്റെ തായുള്ള ആളല്ലേ, എന്താ ഓന് മാത്രം അങ്ങനെ? എന്താ ഓളിങ്ങനെ? ആ ചിന്തയാണ് ദുഷിച്ച ചിന്ത. അത് നമ്മൾ മറന്നു പോവരുത്. അള്ളാഹു നമ്മുടെ മനസ്സിനെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മുടെ മനസ്സിനെ നന്നാക്കി തരട്ടെ. അപ്പൊ തമാശയുടെ കാര്യം പറഞ്ഞതാണ്. അപ്പൊ വിഷയത്തിലേക്ക് തന്നെ വരിക. ഏയ് ഇവിടെ നോക്കി, അപ്പൊ വിഷയത്തിൽ തന്നെ വരികയാണ്. അപ്പൊ ഇനി അങ്ങനെ ഒന്ന് നോക്കി വേണ്ടിട്ടോ, ഇനി അടുത്ത യാത്ര അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കിയിട്ട്, ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്തല്ലേ, നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? ചിലപ്പോ ഒന്നും കൊണ്ടൂല, എന്റെ ചെലവില് എങ്ങട്ടാ പോണ്ടത്? നിങ്ങൾ ചോദിച്ചു നോക്കി, ഞാൻ വെറുതെ പറഞ്ഞല്ല, നിങ്ങൾ ചോദിച്ചു നോക്കി. അപ്പോ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്ര തുടർന്നു. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോ യാത്ര പോകുമ്പോ നമ്മളൊന്ന് ഛർദ്ദിക്കും, ക്ഷീണം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. ഈ എ സി ഉള്ള വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോ പെട്ടെന്ന് എന്ത് ചെയ്യും, എ സി കൂടുതൽ തട്ടിക്കഴിഞ്ഞാല് എന്ത് ചെയ്യും, യാത്രക്കിടയിൽ മൂത്രമൊഴിക്കാൻ വരും. അപ്പൊ ചിലപ്പോ മൂത്രമൊഴിക്കാണ്ട് എന്ന് പറയുമ്പോ ഇതെന്താ എനിക്ക് വീട്ടിൽ നിന്ന് ഒഴിച്ചുവിടേനോ? ഏയ് ചോദ്യാണത്, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒഴിച്ചുവിടേനോ? എന്താ ഇപ്പൊ എനക്ക് മറുപടി അറിയാം? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാല് ഛർദ്ദിച്ചു കഴിഞ്ഞാല് അങ്ങനെ കൊടുന്നപ്പോ തന്നെ എനിക്ക് ഉറപ്പാ, എന്റെ വണ്ടി അരപ്പാക്കാനായിട്ട്
അങ്ങനെയൊന്നും നമ്മൾ പറയരുത്. അതൊക്കെ ഉണ്ട്, അതൊക്കെ സ്വാഭാവികമാണ്. യാത്ര ചെയ്യുമ്പോ യാത്രയുടെ വിഷമങ്ങളും പ്രയാസങ്ങളും സഹിക്കാങ്ങളും കൊണ്ട് കയ്യോ ഇൻഷാല്ലാഹ് ഓക്കേ കരം. ഇതെന്റെ വാക്കല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് യാത്രക്കിടയിൽ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും സഹിക്കാൻ നിങ്ങൾ റെഡിയാണോ, നിങ്ങൾക്ക് എവിടെയും പോവാം. ചിലപ്പോ കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, ബ്ലോക്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് വണ്ടിക്ക് ഓൺ ഉണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇരുന്നോല് മറ്റവന്റെ ചവിട്ടിലേക്ക് അടുക്കുമ്പോൾ അങ്ങനെ ദമ്മ് കൊടുക്കരുത്, കുറച്ച് ക്ഷമിക്കേണ്ടി വരും. എല്ലായിടത്തും ക്ഷമ വേണ്ടി വരും, എല്ലായിടത്തും ക്ഷമ വേണ്ടി വരും. ക്ഷമ ഇല്ലാതെ കാര്യം നടക്കൂലോ, ക്ഷമ ഇല്ലാതെ കാര്യം നടക്കൂല. അപ്പൊ യാത്രയിൽ ക്ഷമിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? സാമ്പത്തിക ഇടപാടിൽ ഒരാൾ ഓക്കെ ആണോ, ഓനങ്ങൾ എങ്ങോട്ടും കൊണ്ടേക്കൂടെ എവിടെയും വിശ്വസിക്കും. സാമ്പത്തിക ഇടപാടിൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ പ്രധാനപ്പെട്ടാണത് എന്ത്, കൊടുത്ത കാശ് തിരിച്ചു തരുന്ന ആളാണോ ഓക്കെ, ഓൻ ഓക്കെ ആയിരിക്കും അല്ലേ. എന്നാ പിന്നെ ഇനി ശ്രദ്ധിക്കണം. രണ്ടു വട്ടം മാളത്തുനിന്ന് പാമ്പടിക്കരുത്. ഒരു പ്രാവശ്യം നമ്മളെ കടിച്ചു, ഓർമ്മ ഉണ്ടാവണം. രണ്ടാം പ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഓനിട്ടുള്ള ഇടപാട്. യാത്ര പോകുമ്പോ യാത്രക്കിടയിലുള്ള വിഷമങ്ങളിലും പ്രയാസങ്ങളിലും സഹിക്കാൻ മനസ്സുണ്ടോ, ഓനങ്ങൾ എങ്ങോട്ടും കൊണ്ടുപോവാട്ടും കൊണ്ടുപോവാട്ടും. ഇതിങ്ങനെ എപ്പളാ എത്തിയാ, എപ്പളാ എത്തിയാ, എപ്പളാ പോകാ. ചിലപ്പോ നമ്മൾ പോകുമ്പോ നല്ല ബ്ലോക്കിൽ കുടുങ്ങി കിടക്കി കരം, മണിക്കൂർ കണക്കിന് ബ്ലോക്ക്. എന്നിട്ട് ഇതിങ്ങനെ ഫോൺ വിളിച്ചേനെ, അല്ല എവിടെത്തിയാടാ, ആ നമ്മുടെ ബ്ലോക്കിലാണ്, ഇപ്പോഴും പോന്നിട്ടില്ലേ, മുന്നത്തെ വണ്ടിനെ തട്ടിയിട്ട് പോകാൻ പറ്റും. യാത്രക്കിടയിൽ നല്ല ക്ഷമ വേണം. ഞാൻ തമാശ പറയല, കാര്യം പറയണേ. യാത്രക്കിടയിൽ നല്ല ക്ഷമ വേണ്ടി വരും നമുക്ക് ചില കാര്യങ്ങളില്. അല്ലെങ്കിൽ ഇത് വണ്ടിയിട്ട് പറക്കാൻ പറ്റുമോ, പറ്റൂലല്ലോ. ചിലപ്പോ നല്ല വിഷമുണ്ടാവും, ചിലപ്പോ സിയാറത്തൊക്കെ പോകുമ്പോ, അല്ലെങ്കിൽ ദൂരെ യാത്രക്ക് പോകുമ്പോ ചിലപ്പോ ഹോട്ടലുകളൊക്കെ കുറവേ കരം. അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള നമുക്ക് ഒരുപാട് ദൂരെ യാത്ര, നമ്മുടെ നാട്ടിലെ ഭക്ഷണമൊന്നും ചിലപ്പോ ഉണ്ടാവൂല. അപ്പൊ ഉള്ള ഭക്ഷണം കൊണ്ട് ഹലാലായ ഭക്ഷണമായിരിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഹലാലായ ഭക്ഷണം മാത്രമായിരിക്കണം. അപ്പോ ഉള്ള ഭക്ഷണം കൊണ്ട് ചിലപ്പോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അതിനൊക്കെ സഹിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് മുത്തുനബി അങ്ങനെ തന്നെ സലവാത്ത് മാത്രങ്ങൾ എടുത്തു പറഞ്ഞത്, യാത്രക്ക് പോകുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ടവൾ ഓക്കെയാണോ അവൾ എപ്പോഴും നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. യാത്രക്ക് പോകുമ്പോ നിങ്ങളെ കൂട്ടുകാരൻ നിങ്ങൾക്ക് ഓക്കെയാണോ, ഞാൻ കാര്യം പറയണേ, യാത്ര പോകുമ്പോ നിങ്ങളെ കൂട്ടുകാരൻ ഓക്കെയാണോ, ഇൻഷാല്ലാഹ് ഓക്കെ കരം. നിങ്ങളൊരിക്ക യാത്ര പോകുമ്പോ നിങ്ങളെ കൂട്ടുകാരനെ കൊണ്ടുപോയി, ഓൻ ഓക്കെ ആണോ, ഒന്നാമത്തെ യാത്രക്ക് ഓക്കെ ആണോ, എന്നാ ഇൻഷാല്ലാഹ് ഓൻ എവിടെയും കൊണ്ടുപോവാം. അതല്ലാതെ ഇങ്ങനെ പിരിപിരി പിരിപിരി എന്ന് ഇങ്ങനെ നടക്കുന്ന ആളാണോ, തൽക്കാലം ഇൻഷാല്ലാഹ് ഒരാളെ നിൽക്കട്ടെ. അപ്പൊ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും, അത് സഹിക്കണം മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ.